sarva loka samasta sukhino bhavantu. Om sarva loka samasta sukhino bhavantu. Om tapasu venam. Tapasu ennu parayunnathu enta? Nallavana atmasadhana venam. Atmasadhana undengile idokke prasadamayi theerullu. വെറുതെ ഒരു കല്ലിൽ പോയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞാൽ അത് വിഗ്രഹമാവുന്നില്ല. അവോ ഒരുപാട് പരിശ്രമിച്ചാലേ അത് വിഗ്രഹമാവുള്ളൂ അല്ലേ. വിഗ്രഹം ഒരിക്കലും ആരും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിഗ്രഹമല്ലാത്തതിനെ തട്ടിക്കളയുമ്പോൾ അതിന് വിഗ്രഹം ഉടലെടുക്കുകയാണ്. ഇപ്പം നമ്മളൊരു കല്ലാണെങ്കിലും ആ കല്ലിലൊരു വിഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആരും വിഗ്രഹം ഉണ്ടാക്കാനുള്ള അവസ്ഥകളൊന്നും ഈ ലോകത്തില്ല. എന്നാൽ വിഗ്രഹമല്ലാത്തതിനെ തട്ടിക്കളയുമ്പോൾ അതിന് വിഗ്രഹം ഉണ്ടാവുകയാണ്. ചില ഭാഗങ്ങളൊക്കെ ചെതുക്കുമ്പോൾ ചില ഭാഗങ്ങൾക്ക് ചൈതന്യം വരികയാണ്. നമ്മുടെ ജീവിതം അതുപോലെ തന്നെ, വേണ്ടാത്തതൊക്കെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ വേണ്ടത് നന്നാവും. നമ്മളിപ്പോൾ വേണ്ടാത്തതൊക്കെ കൊണ്ട് ഉപേക്ഷിച്ചാൽ വേണ്ടതൊക്കെ ഇങ്ങോട്ട് നന്നാവും. അപ്പം അതുപോലെയാണ്, അതിനാണ് തപസ് എന്ന് പറയുന്നത്. വേണ്ടാത്തതിനെയൊക്കെ ത്യജിക്കാനും വേണ്ടതിനെ വർദ്ധിപ്പിക്കാനുമാണ് തപസ്. അങ്ങനെ വേണ്ടതിനെ വർദ്ധിപ്പിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ നമ്മൾ സ്പർശിക്കുന്നിടത്തൊക്കെ പ്രസാദമായി തീരും. പൂവ് തൊട്ട പൂവ് പ്രസാദമാവും, മരം തൊട്ട മരം പ്രസാദമാവും, പഴം തൊട്ട പഴം പ്രസാദമാവും. എവിടെയെങ്കിലും പോയിരുന്ന അവിടെയൊക്കെ പ്രസാദമായിട്ട് മാറും. അതിന് ആത്മസാധന വേണം. ആത്മസാധന ഉള്ളിടത്ത് ഇതിനൊക്കെ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരമ്പലമാണെങ്കിലും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ അമ്പലത്തിനെ നിലനിർത്തുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആത്മസമർപ്പണത്തോടുകൂടിയിട്ടുള്ള സേവനമൊന്നും ഇല്ലാത്ത എത്രയോ അമ്പലങ്ങൾ കാടുപിടിച്ച് കിടക്കുന്നുണ്ട്. നാലു പേർ ആളില്ലെന്നിട്ടൊന്നുമല്ല, എത്രയോ പേരൊക്കെ ഉണ്ട് നാലു പേറും, പക്ഷേ ആരും അവർ ശ്രദ്ധിക്കണില്ല, ആരും അവിടെ പോയിട്ടൊന്നും ചെയ്യുന്നില്ല, കാടുപിടിച്ച് കിടക്കുക. 10-40 കുടുംബങ്ങളിലുള്ള ഒരു കാവ് 10-25 വർഷം ഒരു പൂജയും വിളക്കും തിരിയൊന്നുമില്ലാതെ കിടന്നു. പടുത്താണ് ആ കാവ് നന്നായത്. പടുത്ത് ആ കുടുംബത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത്, ദേവപ്രശ്നം വെച്ച സമയത്ത് ഉടനെ പറഞ്ഞ അമ്പലം നന്നാക്കിക്കോളിൻ, അല്ലെങ്കിൽ മേൽക്കൂര ചോരും. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി വിളക്കും തിരിയൊക്കെ വന്നപ്പോൾ ആ ഗ്രാമം തന്നെ നന്നായി എന്ന് പറയാം. അത്രയും ഐശ്വര്യമായിട്ടുള്ള അവസരയ്ക്ക് അവിടെ വളർന്നു വന്നു. അപ്പോൾ നോക്കൂ, ആത്മസാധനയിലൂടെ ആത്മാർത്ഥമായിട്ടുള്ള കർമ്മത്തിലൂടെ നേടിയെടുക്കാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് അനുഭവം അനുകൂലമായിട്ടുള്ള നല്ല അനുഭവങ്ങളെയാണോ?